എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മ്യൂറൽ പെയിൻറ്റിങ് വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകിപ്പോയതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ടൊക്കെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ മ്യൂറൽ പെയിൻറ്റിങ് അറിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോലെ ആദ്യമായിട്ടൊക്കെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാൻ ഈ വീഡിയോയിൽ കളേഴ്സ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആണ്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നമ്മൾ 5 നിറങ്ങളാണ് ഉപയോഗിക്കുക. യെല്ലോ, റെഡ്, ഗ്രീന്, ബ്ലാക്ക്, വൈറ്റ്. അതിൽ തന്നെ നമ്മൾ യെല്ലോം റെഡും ഗ്രീനും എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത്. പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാമല്ലോ. എപ്പോഴും എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലെടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് മ്യൂറൽ യെല്ലോയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലെമൺ യെല്ലോ, ബേൺ സിയാന, ക്രിംസൺ എന്നീ 3 കളറുകളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാമലിൻ്റെ കളേഴ്സാണ്. അപ്പോൾ കളേഴ്സ് എടുക്കുന്നതിൻ്റെ റേഷ്യോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ ബോട്ടിലിൽ മിക്സ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കളറിനനുസരിച്ച് ഈ റേഷ്യോയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോരുത്തരും മിക്സ് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന കളറാവില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്താൽ മതി. നമ്മുടെ യെല്ലോ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഓറഞ്ച് ഷെയ്ഡ് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. ഞാനതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരച്ച് കാണിച്ചുതരാം കേട്ടോ. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മുടെ കളർ ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ബേൺ സിയാന കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നല്ല മ്യൂറൽ യെല്ലോ ആയിട്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് മ്യൂറൽ റെഡ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് റെഡ് കളർ ഉണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി റെഡ് കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ലെമൺ യെല്ലോയും ബേൺ സിയാനയാണ്. പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതിൻ്റെ റേഷ്യോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ക്രിംസൺ റെഡിൻ്റെ കൂടെ കുറച്ച് ലെമൺ യെല്ലോയും ബേൺ സിയാനയും കൂടി മിക്സ് ചെയ്യുന്നു. ബേൺ സിയാനയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ സാപ്പ് ഗ്രീനും ഉപയോഗിക്കാം. നമ്മുടെ മ്യൂറൽ റെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് പേപ്പറിലൊന്ന് വരച്ച് കാണിച്ചു തരാം. ഞാനിതിനെല്ലാം ഉപയോഗിച്ചത് ക്യാമലിൻ്റെ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ.
അടുത്തതായിട്ട് നമുക്ക് മ്യൂറൽ ഗ്രീൻ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കളറാണ് വേണ്ടത്, സാപ്പ് ഗ്രീനും ലെമൺ യെല്ലോയും. അത് രണ്ടും ഞാൻ എടുത്തിരിക്കുന്നത് 1:1 റേഷ്യോയിലാണ്. നമ്മുടെ മ്യൂറൽ ഗ്രീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഞാൻ പേപ്പറിൽ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്ന് കാണിക്കുന്ന മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഈ കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ 3 coats വൈറ്റ് ആക്രിലിക് പെയിൻ്റ് അടിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസ് കോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ബോട്ടിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ അത് നമുക്ക് കാർബൺ പേപ്പറിൻ്റെ സഹായത്തോടു കൂടി വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വരച്ച പിക്ചറിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ മിക്സ് ചെയ്തെടുത്ത പെയിൻറ്റാണ് കേട്ടോ അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തുന്നേ ഉള്ളൂ. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ അധികം ഡാർക്കാക്കി വരയ്ക്കേണ്ട, കുറച്ച് ലൈറ്റാക്കി വരയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 0 size ബ്രഷാണ്. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിൽ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു യെല്ലോ കളർ കൊടുക്കണം. സാധാരണ ബോട്ടിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണ പോലെ നമ്മൾ ബേസായിട്ട് ഡാർക്ക് കളർ കൊടുക്കുന്നില്ല. നമ്മുടെ പെയിൻറ്റിൽ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിൽ മുഴുവനായിട്ടും യെല്ലോ കളർ ബേസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിൽ മുഴുവനായിട്ടും ലൈറ്റ് യെല്ലോ നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ബേസ് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കോട്ടും കൂടിയും കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. നമ്മുടെ ബോട്ടിൽ യെല്ലോ കളർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒരു കോട്ട് അടിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് ലൈറ്റായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കോട്ടും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റെഡ് കളറിലേക്ക് കടക്കാം. ഞാനിവിടെ പൂക്കൾക്കെല്ലാം റെഡ് കളർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റെഡ് കളർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പെയിൻറ്റ് നല്ല സ്മൂത്താക്കി എടുക്കുക. അതിന് ശേഷം 0 size ബ്രഷ് വെച്ചിട്ട് നമുക്ക് നേരത്തെ വരച്ചില്ലേ ഔട്ട്ലൈൻ, അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഡാർക്ക് റെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഡാർക്ക് റെഡിൽ തന്നെ കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കുക. അതിനുശേഷം ഈ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഔട്ട്ലൈൻ വരച്ചില്ലേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്നും കൂടി വരച്ചു കൊടുക്കുക. പലരും ചെയ്യുന്ന ഷെയ്ഡിംഗ് രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് രണ്ടാമത്തെ ലെയറും വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൽ നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷിൽ പെയിൻ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കാരണം നമ്മുടെ ബ്രഷിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആകെ ഒരു ഡാർക്ക് കളറായി മാറും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷിൽ അധികം പെയിൻ്റ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നേരത്തെ ആദ്യം ചെയ്തില്ലേ യെല്ലോ കളർ മിക്സ് ചെയ്തില്ലേ, അതുപോലെ കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ബ്രഷിലത്തെ പെയിൻറ് കളഞ്ഞതിന് ശേഷം ആ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ആദ്യം നമ്മൾ ഡാർക്ക് കളറ് റെഡ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നു. അതിനുശേഷം ആ റെഡിൽ തന്നെ കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് രണ്ടാമത്തെ ലെയറ് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് പെയിൻ്റ് ഒട്ടുമില്ലാതെ നമ്മൾ ഈ രണ്ട് കളേഴ്സും കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇതൊന്നും കൂടി കാണിക്കാം കേട്ടോ. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രഷിൽ ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതൊക്കെ തട്ടി കളഞ്ഞിട്ട് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിലല്ലേ ചെയ്യണത്, അപ്പോൾ വെള്ളം അങ്ങനെ ഒഴുകി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രഷിൽ വെള്ളം എടുക്കുമ്പോൾ കുറച്ച് മാത്രം എടുക്കുക. ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് മുഴുവനായിട്ടും ഷെയ്ഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലവേഴ്സ് മുഴുവനായിട്ടും പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് വരച്ച ഡിസൈനും അതുപോലത്തെ താഴ്ഭാഗത്ത് വരച്ച ഡിസൈനും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഫ്ലവേഴ്സ് ഷെയ്ഡ് ചെയ്ത പോലെ തന്നെ ആദ്യം ഡാർക്ക് കളർ വെച്ചിട്ട് വരയ്ക്കുന്നു. അതിനുശേഷം കുറച്ചും കൂടി ലൈറ്റ് കളർ ഷെയ്ഡ് വെച്ചിട്ട് വരയ്ക്കുന്നു. അതിനുശേഷം കൂടുതലും വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണിത്. നമ്മുടെ റെഡ് കളർ വെച്ചിട്ടുള്ള ഷെയ്ഡിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രീൻ കളറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം. അതിനുശേഷം 0 സൈസ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഡാർക്ക് കളറിൽ ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കും. അതിനുശേഷം ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതിനും ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത പോലെ തന്നെ 3 ലെയറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് വരച്ചിട്ട് ഉള്ളിൽ ഒരു കളർ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തത്.
ഗ്രീൻ കളർ ഫില്ല് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 0 സൈസ് ബ്രഷ് തന്നെയാണ്. അതിലും ചെറുത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. അവസാനമായിട്ട് ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യണത്. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ എത്രത്തോളം തിന്നായിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാണ് നല്ലത്. അതുപോലെ ബോട്ടിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ കളറാണുള്ളത്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഞാനിവിടെ യെല്ലോ കളറായിട്ട് തന്നെ വിടുകയാണ് ചെയ്യണത്. ഇതുപോലെ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട്. ഞാൻ അവരുടെ പേരിവിടെ വായിക്കാം. നന്ദന, ഹന്ന, പ്രിയ ജോജി, ഹിബ റസാഖ്, ജിയ ആൻഡ് ജോൺ, ഷാമില ഫൈസൽ, ദിയ സുധീഷ്, ഫർഹാന, അനീസ, അയന, ജീന റോബിൻ, ലിൻ റോസ്, സകൽ ആർട്ട്, സിയ, ഫർസാന, ജോൺസൺ, തന്മയ. അപ്പം എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. നിങ്ങളുടെ വീട്ട് കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ രണ്ട് പിക്ചറും കൂടി കാണിക്കാം. ഇത് നമുക്ക് അയച്ചു തന്നത് ജിഷയും അമൃതയും ആണ്. രണ്ടുപേർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം നമ്മുടെ വർക്ക് കണ്ടിട്ട് നമുക്ക് ഈ പിക്ചർ അയച്ചു തന്നതിന്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ രണ്ട് കോട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ മ്യൂറൽ പെയിൻറ്റിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.